ഹലോ ഫ്രണ്ട്സ്, ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പെയർഡ് സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ കൂടെയുണ്ട്, വേണു രാജാമണി IFS. അപ്പോൾ നല്ല ലൊക്കേഷനൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ. ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ വലിയൊരു സ്വപ്നങ്ങളിൽ ഒന്നാണല്ലേ സിവിൽ സർവീസ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ അതെങ്ങനെയാണ്, നമുക്ക് അതിലേക്കുള്ള മാർഗം എന്താണ് എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പം എന്തായാലും അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ, നെതർലൻഡ്സിൻ്റെ അംബാസഡറായിട്ട് റിട്ടയർ ചെയ്ത വേണു രാജാമണി IFS ആണ് എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഒരു IFS-കാരനെ കൊണ്ടുവന്നു എന്നതിലുപരി എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ രണ്ടുപേരും മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്, ഏകദേശം ഒരേ കാലഘട്ടത്തിൽ പഠിച്ചിരുന്നവരാണ്. വേണു എൻ്റെ ജൂനിയറായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേണുവിനെ എൻ്റെ രീതിയിലൊന്ന് പരിചയപ്പെടുത്തി ഇനി വേണുവിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതെന്തായാലും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഷെയറിങ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇത്രയും അനുഭവ സമ്പത്തുള്ള, എക്സ്പീരിയൻസിന് പകരം വെക്കാനൊന്നുമില്ല, അപ്പോൾ ഒരാളെ നമുക്ക് ശ്രദ്ധിക്കാൻ അവസരം കിട്ടിയതിന് എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിലും. അപ്പോൾ വേണുവിനെ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം മേരി. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാ കാണികൾക്കും എൻ്റെ നമസ്കാരം. എന്നെ ക്ഷണിച്ചതിന് നന്ദി. ആദ്യമായി തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ടീച്ചറിനെ പോലെ ഒരു സുഹൃത്ത് എനിക്ക് കോളേജ് ദിവസങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. മഹാരാജാസ് കോളേജിലെ ഞാൻ എല്ലാം കൂടി 5 വർഷമാണ് പഠിച്ചത്. 2 വർഷം പ്രീ ഡിഗ്രിയും 3 വർഷം ഡിഗ്രിയും BA പൊളിറ്റിക്സ്. അപ്പോൾ ആ 5 വർഷവും ഒരു ഹരമായിരുന്നു. ഒരു ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ വളരെ കുറവായിട്ടേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. കുറേ വിദ്യാർത്ഥി രാഷ്ട്രീയവും യൂണിയൻ പ്രവർത്തനങ്ങളും എല്ലാം ആയിട്ട് ഞാൻ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത വർഷമായിരുന്നു മഹാരാജാസ് കോളേജിന്റെ സെന്റിനറി സെലിബ്രേഷൻ. അപ്പൊ ആ വർഷത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് യൂണിയന്റെ മെമ്പറായി. അപ്പോൾ ഈ സെന്റിനറി സെലിബ്രേഷൻസ് വളരെ വിപുലമായ പരിപാടികൾ ഒരു വർഷം നീളത്തിൽ നടത്തി. അപ്പൊ അതിലെല്ലാം ആക്റ്റീവായിട്ട് പങ്കെടുത്തു. പിന്നെ സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രി ആയിരുന്നപ്പോൾ ഇലക്ഷനൊക്കെ മത്സരിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തോറ്റു, ഞാൻ മത്സരിച്ചില്ലെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് വേറൊരു ഡയറക്ഷനിൽ നമ്മുടെ എനർജി ഡൈവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ NCC നാഷണൽ കേഡറ്റ് കോറിൻ്റെ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പോവുകയും കേരളത്തിൽ നിന്നുള്ള ബെസ്റ്റ് കേഡറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയൊക്കെ ചെയ്തു. സോ അത് അങ്ങനെ. അപ്പോൾ ആ ഒരു വർഷം മുഴുവൻ ഭൂരിഭാഗം NCC, പല NCC ക്യാമ്പ്സ്, ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവല് പ്രിപ്പറേറ്ററി ക്യാമ്പ്, പിന്നെ ഡൽഹിയിൽ പോവുക. ഞാൻ ഡൽഹിയിൽ ആദ്യമായി, ഡൽഹി വിന്ററൊക്കെ ആദ്യമായി അനുഭവിച്ച ആ സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ BA ആയിരുന്നപ്പോൾ വീണ്ടും ഇലക്ഷൻ മത്സരിച്ചു, ജയിച്ചു, യൂണിയനിൽ വന്നു. അപ്പോൾ ആ സെന്റിനറി സെലിബ്രേഷൻസിൻ്റെ ഓർമ്മയൊക്കെ ഉണ്ടായതുകൊണ്ട് അത്രയും വിപുലമായ തന്നെ നല്ലൊരു യൂണിയൻ പ്രവർത്തനം കാഴ്ചവെക്കണം എന്ന് പറഞ്ഞ് ഒരു വാശിയോടുകൂടി വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയില്ല, ഒരു പൊതുപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടി കലാ സാംസ്കാരിക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വം നൽകുകയും അത് പരിപൂർണമായി എൻജോയ് ചെയ്യുകയും ചെയ്തു. മൂന്നാമത്തെ വർഷം അല്ല, സെക്കൻഡ് ഇയർ BA ആയിരുന്നപ്പോൾ NCC വഴി കാനഡയിലേക്ക് ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സെലക്ഷൻ കിട്ടി. അപ്പോൾ അത് കാരണം ഞാൻ ഏകദേശം 6 മാസം കോളേജിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു. 7-8 മാസം കോളേജിലില്ലായിരുന്നു. 3.5 മാസം കാനഡയിലും 3.5 മാസം ഇന്ത്യയുടെ പഞ്ചാബിലുമായിരുന്നു ഈ പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡ് ഇയർ BA മുഴുവൻ ഈ ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ചിലവാക്കി. പിന്നെ വന്ന് ഫൈനൽ ഇയർ BA ആയപ്പോൾ സെക്കൻഡ് ഇയറിലെ പരീക്ഷയൊന്നും എഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഫൈനൽ ഇയറിലെ എല്ലാ പരീക്ഷകളും, ബാക്കിയുള്ള പരീക്ഷകൾ, സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് എഴുതി പാസ്സായി. കൂട്ടത്തിലാണ് അപ്പോൾ സുഹൃത്തുക്കളെല്ലാം വന്ന്, ഞാൻ എനിക്ക് ഇലക്ഷൻ നിൽക്കണമെന്നൊന്നും താല്പര്യമില്ലായിരുന്നു, പരീക്ഷ പാസ്സാവണം എന്നുള്ളതായിരുന്നു പ്രധാനം. എന്നാലും സുഹൃത്തുക്കളുടെ എല്ലാം പ്രഷർ സ്വീകരിച്ചുകൊണ്ട് ചെയർമാനായി മത്സരിച്ചു, ചെയർമാനായി ജയിച്ചു. കോളേജ് യൂണിയൻ എൻ്റെ മറ്റ് സഹയോഗികളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഒരു വശത്ത് യൂണിയൻ ചെയർമാനായും പ്രവർത്തിക്കാൻ സാധിച്ചു, മറുവശത്ത് പഠനവും സാധിച്ചു. BA റാങ്ക്, പ്രീ ഡിഗ്രിയും BA രണ്ടും റാങ്കോടുകൂടി തന്നെയാണ് പാസ്സായത്. അപ്പൊ ഒരു കാര്യം, ചിലരൊക്കെ പറയും യൂണിയൻ പ്രവർത്തനം കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാവുന്നതാണെന്ന് വേണു തെളിയിച്ചു.
നമ്മുടെ നമ്മളിപ്പോൾ കോളേജിൽ പഠിച്ചിട്ട് ഏകദേശം 40 വർഷം ആകുന്നു, ആൻഡ് അതിൽ കൂടുതലാകുന്നു. അപ്പോൾ അന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും എത്രത്തോളം വ്യത്യാസം, അല്ല അറ്റൻഡൻസ് മാത്രമല്ല, അറ്റൻഡൻസ് പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ലോകത്തെ ഏത് വലിയ യൂണിവേഴ്സിറ്റി എടുത്താലും, ഞാൻ ഡൽഹിയിലൊക്കെ പഠിച്ച ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും അറ്റൻഡൻസ് കമ്പൽസറി ആയിരുന്നു. പക്ഷേ ഇവിടെ സെമസ്റ്റർ സിസ്റ്റം, അതെ സെമസ്റ്റർ സിസ്റ്റം വെച്ചെങ്കിൽ അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഇന്റേണൽ അസസ്മെന്റ് ആണ്, കണ്ടിന്യൂസ് അസസ്മെന്റ് ആണ്. നമ്മളൊരു ഫൈനൽ എക്സാം സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിൽ, പരീക്ഷയുടെ ഒരു 2 മാസം അല്ലെങ്കിൽ മിടുക്കനായ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ 1-2 മാസം മുമ്പ് പഠിച്ചാൽ മതി. അഡ്വൈസബിൾ അല്ലാതെ അതെ, അപ്പൊ തീർച്ചയായും എല്ലാരും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം എന്ന് കൂടെ പറയും. ഒരു ഫൈനൽ എക്സാം ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം അശാസ്ത്രീയമാണ്, ഒരു വിദ്യാർത്ഥിയുടെ ആ വിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു സിസ്റ്റം അല്ല. അത് മാറ്റി ഒരു കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റിന്റെ സിസ്റ്റം തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോ ഒരു ചോദ്യം ചോദിക്കാം, ഈ പഠിക്കുന്ന കാലത്തില്ലേ മഹാരാജി പഠിക്കുമ്പോ ഇങ്ങനെ IAS മോഹമൊക്കെ അന്നുണ്ടായോ? അത് എപ്പോഴാണ് ശരിക്കും മുട്ടിട്ടത്? അല്ല, ഒരു പരിധിവരെ എന്റെ അച്ഛൻ എറണാകുളത്തെയും കേരളത്തിലെയും ഒരു ലീഡിംഗ് അഭിഭാഷകനായിരുന്നു. അപ്പോൾ അച്ഛന്റെ ചെറുപ്പകാലത്തിൽ സിവിൽ സർവീസ് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, അപ്പൊ അതിന്റെ ഒരു പ്രഷർ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ സിവിൽ സർവീസ് എഴുതണം എഴുതണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പ്രഷറൈസ് ചെയ്തിരുന്ന നല്ല കാര്യമാണ് എന്നുള്ള ഒരു ആ ഒരു ഐഡിയ അച്ഛനാണ് മനസ്സിൽ ഇട്ടത്. അതെന്താണ് ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പൊ കുട്ടികൾ 5-ാം ക്ലാസ്സിലാവുമ്പോ തുടങ്ങി IAS എന്ന് പറഞ്ഞ് പ്രിപ്പറേഷൻ വിടുന്നത് പേടിയുണ്ടാക്കുന്നതാണ്. തീർച്ചയായും തീർച്ചയായും പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പരീക്ഷകളിലൊക്കെ നന്നായിട്ട് ചെയ്തതെന്ന്. എന്റെ അനുഭവത്തിൽ ആ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് ഫൗണ്ടേഷൻ. പഠിച്ചിരുന്നപ്പോൾ SSLC ആയിരുന്നു, 10-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ലൊരു സ്കൂൾ എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നാൽ അത് കഴിഞ്ഞു വരുന്ന പരീക്ഷകളെല്ലാം നമുക്ക് സിവിൽ സർവീസ് പരീക്ഷയെക്കാൾ കൂടുതൽ പഠിച്ചത് യഥാർത്ഥത്തിൽ 10-ാം ക്ലാസിന്റെ പരീക്ഷയ്ക്കാണ്. അപ്പൊ അത് നന്നായി പഠിക്കുകയും അവിടെ ആ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ ഡിഗ്രിയും BA ഈവൻ സിവിൽ സർവീസസും ഇങ്ങനെ നമ്മളൊരു ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പഠിത്തം ചെയ്താൽ മതി. കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുകയും എന്തൊക്കെ വരുമെന്നുള്ള ആന്റിസിപ്പേറ്റ് ചെയ്യും, അതനുസരിച്ച് വായിച്ച് പഠിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്താൽ നമുക്ക് പരീക്ഷ പാസ്സാകാൻ സാധിക്കും. പരീക്ഷ പാസ്സാകുക എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു ടെക്നിക്കാണ്. പഠനവും പരീക്ഷ പാസ്സാകാൻ വേണ്ടിയുള്ള ഒരു എഫർട്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അതായത് ഒരു സമഗ്രമായ പഠനം. പക്ഷെ എന്നെ പിന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂൾ ഹെഡ് മിനിസ്റ്റേഴ്സ് എന്നെ തിരഞ്ഞെടുത്ത് സ്കൂൾ അസംബ്ലിയിൽ എന്നും അതാത് ദിവസത്തെ പ്രധാന വാർത്തകൾ വായിക്കാനായിട്ട് പറയുകയായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് പത്രം വായിക്കുക എന്നുള്ള ഒരു ശീലം. അത് എനിക്കൊരു ഒരു അഡിക്ഷൻ പോലെയായി. പത്രം ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ പരമാവധി വായിക്കാൻ ശ്രമിക്കുക, പല പത്രങ്ങൾ കാണുക, ഇംഗ്ലീഷും മലയാളവും കാണുക എന്നുള്ളൊരു ഹാബിറ്റ് വളരെ നേരത്തെ വന്നു. ഒന്നുകൂടി ഞാൻ ഡൽഹിയിൽ MA ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് MA പഠിച്ച ശേഷം തിരിച്ച് കേരളത്തിൽ വന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കറസ്പോണ്ടൻ്റ് ആയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആ പത്രപാരായണത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇങ്ങനെ പല പത്രങ്ങൾ കാണുകയും അതിലൂടെ ആര് ഓരോ പത്രം എങ്ങനെ ഓരോ സ്റ്റോറീസ് ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ അതിൽ വ്യത്യാസം കൊണ്ടുവരുന്നു, അത് തമ്മിലുള്ള ക്വാളിറ്റി വ്യത്യാസം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ ചെറുപ്പം തൊട്ടേ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി അത് വളർത്തിയെടുക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് ഇതാണ്, നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തതിനേക്കാൾ ആ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തു, അത് അതിന് സഹായകരമായ വായനാശീലം, അതാണ് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ലോകത്തിലും എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി, കൗതുകം, അതുകൊണ്ടാണ് വായിച്ചു പഠിക്കുന്നത്. ഇന്റർനെറ്റിന്റെ യുഗത്തിൽ ഇൻഫർമേഷൻ ഓവർലോഡാണ്, നമുക്ക് വായിക്കാം അല്ലെങ്കിൽ അസിമുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഇൻഫർമേഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിലൂടൊരു താല്പര്യവും ഒരു ഇൻട്രസ്റ്റും ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ഇന്നത്തെ ചെറുപ്പക്കാരെ കുറിച്ചുള്ള പരാതി എന്ന് പറയുന്നത് പത്രങ്ങൾ വായിക്കുന്നില്ല, പുസ്തകങ്ങൾ വായിക്കുന്നില്ല, ടെലിവിഷൻ മാത്രമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ എന്തെങ്കിലും കുറെ ഹെഡ്ലൈൻസ് വായിച്ചിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് ഉപരി ആ ഒരു നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ആ ഹാബിറ്റ്സ് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ ഉള്ളിൽ ഇൻസ്റ്റിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ നിലനിൽക്കും. ഇപ്പൊ വേണു പിന്നെ JNU പോയി ഗവേഷണം തുടങ്ങിയ, അല്ല MA ചെയ്യാം, ഇന്റർനാഷണൽ സ്റ്റഡീസിൽ MA. അപ്പൊ അവിടെ ചെന്നപ്പോ ഏതായാലും ഇങ്ങനെ IAS മോഹം ഒന്നുകൂടി
ദൃഢമായി എന്ന് പറയാം അല്ലേ, അവിടെ ആ ഒരു എൻവയൺമെന്റിൽ. അപ്പൊ ഇതില് അത് കഴിഞ്ഞ് ഐ എ എസ് പരീക്ഷയൊക്കെ, സിവിൽ സർവീസ് പരീക്ഷയിൽ നല്ല റാങ്ക് ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഐ എ എസും ഐ പി എസ് ഒക്കെ ചൂസ് ചെയ്യണതിന് പകരം ഐ എഫ് എസ് ചൂസ് ചെയ്യാൻ വല്ല കാരണം ഉണ്ടായിരുന്നോ? ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ബി എക്ക് എനിക്ക് ഞാൻ പ്രത്യേകം ചൂസ് ചെയ്ത സബ്ജക്റ്റ് പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. എനിക്ക് താല്പര്യം പൊളിറ്റിക്കൽ സയൻസിലൂടെയായിരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിനുള്ളിലുള്ള ഒരു സ്പെഷ്യലൈസേഷനാണ് ഇന്റർനാഷണൽ റിലേഷൻസ്, അതിനോടായിരുന്നു എനിക്ക് കൂടുതൽ കമ്പം. അപ്പോൾ ഞാൻ ബി എ പാസ്സായി മഹാരാജാസ് കോളേജിൽ പഠനം അവസാനിക്കുന്ന ആ ഘട്ടത്തിൽ ഇന്റർനാഷണൽ സ്റ്റഡീസ് പഠിക്കാനായിട്ട് ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും നല്ല സ്ഥലം, അല്ലെങ്കിൽ പുറത്തേക്ക് വല്ലതും പോകാൻ അവസരം കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ഏറ്റവും അറിയപ്പെടുന്ന സെൻറ്റർ, ഇന്ത്യയിലെ ഓൾഡസ്റ്റ് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസായി അവിടെയായിരുന്നു. അപ്പം അങ്ങനെയാണ് അവിടെ ജെ എൻ യുവിലെ എം എക്ക് അപ്ലൈ ചെയ്ത് ടെസ്റ്റ് പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി, അഡ്മിഷൻ കിട്ടി ജെ എൻ യുക്ക് ചെന്നത്. ജെ എൻ യുവിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ വലിയൊരു വിഭാഗം ആൾക്കാർ എല്ലാവരും സിവിൽ സർവീസസ് എഴുതുവാണ്, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ. അപ്പോൾ ജെ എൻ യുവിലും എനിക്ക് കുറച്ചൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ഞാൻ ചെന്ന് ചേർന്ന വർഷം തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് ആ ഫസ്റ്റ് ഇയർ വളരെ ബിസി ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇയർ ആയതോടുകൂടിയാണ് ഈ നല്ല എല്ലാവരും ഈ സിവിൽ സർവീസ് എക്സാം എഴുതുമ്പോൾ നമുക്കും ഒരു കൈ നോക്കിയാലോ, നമ്മൾ ഇതിന് ക്വാളിഫൈഡ് ആണോ അല്ലയോ, നമ്മൾ പരീക്ഷ എഴുതിയാൽ പാസ്സാകുമോ ഇല്ലയോ എന്നൊരു സംശയം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് പരീക്ഷ എഴുതിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതേസമയം അച്ഛൻ ലോയറായിരുന്നു, എനിക്കും എന്നും ലോ ഈ പൊളിറ്റിക്സൊക്കെ പഠിച്ചത് കാരണം ലോയിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എം എ കഴിഞ്ഞ് ലോ പഠിക്കണമെന്നും ഉണ്ടായിരുന്നു, സിവിൽ സർവീസസ് എന്നൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എം എ ജെ എൻ യുവിലെ എം എ വിദ്യാഭ്യാസത്തിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്ന് ആദ്യം എറണാകുളം ലോ കോളേജിൽ ജോയിൻ ചെയ്തു, ലോ പഠനം തുടങ്ങി, എന്നിട്ട് സിവിൽ സർവീസസിൻ്റെ പഠനവും പ്രിപ്പറേഷൻസും ഒപ്പം തുടങ്ങി. അതിനിടയ്ക്ക് കല്യാണം കഴിക്കുകയും ചെയ്തു. കല്യാണത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം കേട്ടോ. അപ്പൊ ഇതിന്റെ കണക്ഷൻ ഉള്ളത് ഞാൻ തിരിച്ച് എറണാകുളത്ത് വന്ന് ലോ കോളേജിൽ ചേർന്നപ്പോൾ എന്റെ കൂടെ ജെ എൻ യു ഡൽഹിയിൽ പഠിച്ചിരുന്ന സരോജ് എന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു ലോ കോളേജിൽ. അല്ലല്ല, അപ്പൊ അവിടെ ജെ എൻ യുവിൽ വെച്ച് പ്രേമത്തിലായി. തിരിച്ചു വന്ന ശേഷം സരോജ് ഡാർജിലിംഗ് ആയ സരോജിന്റെ വീട്ടിലേക്ക് പോവുകയും ഞാൻ കേരളത്തിലേക്കും വരുന്നതോടുകൂടി ആ വേർപാട് സഹിക്കാൻ പറ്റാതെ ഉടനെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ച് സരോജിന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കി അങ്ങനെ പലതും ചെയ്തപ്പോൾ അച്ഛൻ എന്നെ ചലഞ്ച് ചെയ്തു, ഒരു ജോലി പോലും ഇല്ലാതെ നീ എങ്ങനെയാ കല്യാണത്തിന് ആലോചിക്കുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്തു. ഒരു ടി എസ്റ്റേറ്റ് മാനേജർ ആവാൻ അപ്ലൈ ചെയ്തു, ഓബ്രോയ് ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ അപ്ലൈ ചെയ്തു, നാഷണൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിൽ അപ്ലൈ ചെയ്തു. കൂട്ടത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കേരള ഹൈക്കോടതിയൊക്കെ കവർ ചെയ്യാനായിട്ട് ഒരു കറസ്പോണ്ടന്റിനെ അവർ അന്വേഷിക്കുകയാണെന്ന് കേട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിന് അപ്ലൈ ചെയ്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലിക്ക് ജോയിൻ ചെയ്ത് എറണാകുളം ലോ കോളേജിൽ ഈവനിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിന്റെ കൂട്ടത്തിലാണ് സിവിൽ സർവീസസ് എഴുതിയത്. അപ്പോൾ കല്യാണം ഒരു ഭയങ്കര സസ്പെൻസ് ത്രില്ലറാണെന്ന് കേട്ടിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് ഇങ്ങനെ പ്രേമം അവിടെ നിന്ന് സരോജ് അപ്പൊ എങ്ങനെയായിരുന്നു ഇങ്ങനെ പ്രേമമൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് എഴുത്തെഴുതല്? എഴുത്ത് പഴയ അന്ന് കാശുമില്ലല്ലോ, വിദ്യാർത്ഥിയല്ലേ. അപ്പൊ പോസ്റ്റ് കാർഡിൽ അയക്കിയ ലെറ്റർ നടക്കുക, പിന്നെ ഭയങ്കര എങ്ങനെയെങ്കിലും കയ്യിൽ അല്പം കാശുണ്ടെങ്കിൽ നിർബന്ധം എന്തെങ്കിലും കൺവേ ആണെന്നുണ്ടെങ്കിൽ ടെലഗ്രാം അടിക്കുക. മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. എനിക്ക് തോന്നുന്നത് വലിയൊരു സിനിമ സസ്പെൻസ് ത്രില്ലർ പോലെ ഒരു സംഭവമായിരുന്നു. അപ്പൊ ഏതായാലും വിവാഹമൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ഈ ഐ എ എസ് സിവിൽ സർവീസ്. അതെ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ വിവാഹത്തിന് മുമ്പ് ആദ്യം ഒരിക്കൽ ഞാൻ സിവിൽ സർവീസസിൽ അപ്പിയർ ചെയ്തു. അത് കേരളത്തിൽ നിന്ന് തന്നെയാണ് പഠിച്ച് അപ്പിയർ ചെയ്തത്. ഞാൻ എം എ കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഒന്നും പോയില്ല, ഞാൻ ചൂസ് ചെയ്ത സബ്ജക്ട്സ് സാധാരണ ജനറൽ സ്റ്റഡീസും രണ്ട് സബ്ജക്റ്റും ചൂസ് ചെയ്യണം എന്നായിരുന്നു അന്നത്തെ സിസ്റ്റം. അപ്പോൾ ജനറൽ സ്റ്റഡീസ് പത്രമൊക്കെ വായിക്കുന്നു, പത്രക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നു, പത്രപ്രവർത്തകനായിട്ട് വർക്ക് ചെയ്യുന്നു, ജനറൽ സ്റ്റഡീസിന്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ സബ്ജക്ട്സിൽ ഞാൻ ഒരു സബ്ജക്ട് പൊളിറ്റിക്സും ഇന്റർനാഷണൽ റിലേഷൻസും മറ്റൊരു സബ്ജക്ട് ലോയും എടുത്തു. ഞാൻ പഠിച്ച സബ്ജക്ട്സ് അല്ലെങ്കിൽ പഠിക്കുന്ന സബ്ജക്ട്സ് എന്ന നിലയ്ക്ക്
അപ്പോൾ ആ രണ്ട് സബ്ജക്ട്സ് എടുത്ത് തന്നെത്താനെ തന്നെ പഠിച്ചു. ആദ്യത്തെ എഫേർട്ടിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ സെലക്ഷൻ കിട്ടി. ഓ, അങ്ങനെ പല സർവീസിൽ പലതും ഉണ്ടല്ലോ. അതെ, ഒരു ഹയറാർക്കി. എല്ലാരും പറയുമ്പോൾ ഐഎഎസ് ഐപിഎസ് എന്നൊക്കെ മാത്രം പറയൂ, ഐഎഫ്എസ് അങ്ങനെ. ഫോറിൻ സർവീസും ഐഎഎസ് ആണ് ഏറ്റവും മുകളിൽ. ഏറ്റവും മുകളിൽ അത് കഴിഞ്ഞാണ് പോലീസ് സർവീസ്. പിന്നെ ഇങ്ങനെ ഓരോ സർവീസസ് ഓൾക്ക് ആൾക്കാരെ. ഐഎഫ്എസ് എപ്പോഴും വളരെ ഗ്ലാമറസ്, അത് അങ്ങനത്തെ ഒരു പോസ്റ്റ് ആണല്ലോ അല്ലേ? നല്ല ഗ്ലാമർ മാത്രമല്ല, വളരെ ചുരുങ്ങിയ നമ്പേഴ്സ് ആണ്. ഐഎഎസ് ലൊക്കെ ഒരു വർഷം 100 പേരെ സെലക്ട് ചെയ്യുമ്പോൾ ഐഎഫ്എസ് വളരെ ചുരുങ്ങിയ 25 പേരൊക്കെ സെലക്ട് ചെയ്യും. അപ്പോൾ ഐഎഫ്എസ് അതുകൊണ്ടാണ് അധികം പേർക്ക് കിട്ടാത്തത്. ഐഎഫ്എസ് സ്മോളർ ആൻഡ് ഒരു എലീറ്റ് ബഞ്ച് ആണ്. അതാണ് ഞാൻ ഈ ഐഎഫ്എസ് കാരെ നോക്കുമ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ട് നമ്പർ വളരെ കുറവാണ്. അവിടേക്ക് പണ്ടത്തെ കാലത്തൊക്കെ അവര് ഭൂരിഭാഗം വലിയ സിറ്റീസിൽ നിന്ന്, ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും ചെന്നൈ. അപ്പൊ കേരളത്തിൽ ചുരുക്കുമായിരിക്കും. ഇപ്പൊ പിന്നെയാണ് കുറച്ചുകൂടെ മലയാളികൾ അറിയപ്പെടുന്നത്. മലയാളികൾ ഒരുപാടുണ്ട്. കെ പി എസ് മേനൻ സീനിയർ ഉണ്ടായിരുന്നു, കെ പി എസ് മേനൻ ജൂനിയർ ഉണ്ടായിരുന്നു. അങ്ങനെ മലയാളികൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെ പലരും പുറത്ത് പഠിക്കുക, ലണ്ടനിൽ പഠിക്കുക, അല്ലെങ്കിൽ ഡൽഹിയിൽ പഠിക്കുക, എന്നിട്ട് സർവീസിൽ വന്നു. അപ്പോൾ ഈ ഹൈ റാങ്കുകാരുടെ എപ്പോഴും ഓപ്ഷൻ ഐഎഫ്എസ് ആയിരിക്കും അല്ലേ മിക്കവരുടെ? ഇല്ല, അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. അതെ, ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഫോറിൻ സർവീസ് ആയിരുന്നു ഏറ്റവും പോപ്പുലർ. അപ്പൊ വേണോ ആദ്യത്തെ റാങ്കുകളിലുണ്ടായിരുന്ന? എനിക്ക് നാഷണലി 13-ാമത്തെ റാങ്ക്. സോ കേരളത്തിൽ നിന്നും ഞാനായിരുന്നു ടോപ്പർ. ഇപ്പോ ഞാൻ കേരളത്തിൽ ഐ എ എസിന് ഓപ്റ്റ് ചെയ്തിരുന്നാൽ എനിക്ക് കേരള കാർഡ് കിട്ടുമായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു ബുദ്ധി അനുസരിച്ച് നമ്മള് പഠിച്ച വിഷയം ഇന്റർനാഷണൽ റിലേഷൻസ്, ഫോറിൻ സർവീസിൽ തന്നെ ലോജിക്, അതായത് നമ്മൾ പഠിച്ച വിഷയം അതിന്റെ പ്രാക്ടീസ് സൈഡ് കാണുക എന്നുള്ളതായിരുന്നു. അപ്പോ വേണുവിന്റെ പ്രൊഫഷണൽ ലൈഫ് ഞാൻ നോക്കുമ്പോ അതില് കുറെ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് അംബാസിഡർ ആയിരുന്നു, പല ലെവലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത് പ്രണാബ് മുഖർജി നമ്മുടെ പ്രസിഡന്റിന്റെ കൂടെ രാഷ്ട്രപതി ഭവനിൽ പ്രസ് സെക്രട്ടറി ടു പ്രസിഡന്റ്. എനിക്ക് തോന്നുന്നു വേണു അത് ഒരുപാട് എൻജോയ് ചെയ്ത ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഏതൊക്കെ തരത്തിൽ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി? അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ജേർണലിസത്തോട് ഉള്ള ഒരു എക്സ്പീരിയൻസ്, ജേർണലിസത്തിലുള്ള എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട് അതൊരു നല്ല പോസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു തോന്നല്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാമോ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ? ഞാൻ 1986 ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം ആദ്യം ഇന്ത്യയിൽ വെച്ച ഒരു വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു നിമിഷം, ആ ട്രെയിനിങ് എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് അത് സഹായമാണ്. ട്രെയിനിങ്ങിനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, ട്രെയിനിങ് ആദ്യം തുടക്കത്തിൽ മസൂറിയിലെ നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ എല്ലാ സർവീസസിലെ ആൾക്കാരും ഒരുമിച്ച് വന്ന് 3.5 മാസത്തിന്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ആ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാനുള്ള ഒരു ഭാരത് ദർശൻ, നമ്മുടെ ബോർഡേഴ്സിൽ ചെന്ന് സോൾജേഴ്സിൻ്റെ കൂടെ ബോർഡർ ഏരിയാസ് എങ്ങനെയാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു ട്രൈബൽ അറ്റാച്ച്മെന്റ്, വില്ലേജ് അറ്റാച്ച്മെന്റ്, എൻ ജി ഒസ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്, പിന്നെ പൊതുവായ ഇന്ത്യയുടെ ഹിസ്റ്ററി. ഈ സർവീസസിലേക്ക് തിരഞ്ഞെടുക്കുന്നവർ പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്നവരായിരിക്കുമല്ലോ. ചിലർ എഞ്ചിനീയേഴ്സ് ആണ്, ചിലർ ഡോക്ടേഴ്സ് ആണ്, ചിലർ വെറ്റിനറി സർജൻസ് ആണ്, ചിലർ പൊളിറ്റിക്കൽ സയൻസ് വരുന്നവരാണ്, ചിലർ സംസ്കൃതം പഠിച്ചിട്ട് വരുന്നവരാണ്. സോ അപ്പോൾ അതൊരു അവരെ ഒരു യൂണിഫോം ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ്. അതിനുശേഷം ഡൽഹിയിൽ ഫോറിൻ സർവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഫോറിൻ സർവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫോറിൻ സർവീസ്, ഫോറിൻ പോളിസിയുടെ വിവിധ വിഷയങ്ങളെക്കുറിച്ചും മിനിസ്ട്രിയിലെ സർവിങ് ഓഫീസേഴ്സ് വന്ന് അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുകയും, അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് ചെറുപ്പക്കാരായ ഓഫീസേഴ്സിനെ നമ്മുടെ നെയ്ബർഹുഡിലുള്ള ചില എംബസികളിലേക്ക് അയച്ച് അവിടെ അവർ ഇന്റേൺസ് ആയിട്ട് വർക്ക് ചെയ്ത് അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ലഭിക്കുക എന്നുള്ളതാണ്. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യം ഒരു വർഷം ഇന്ത്യയിൽ സർവീസ് കഴിഞ്ഞിട്ട് ഏറ്റവും ഒരു ഫോറിൻ സർവീസ് ഓഫീസറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിദേശ ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ തിരഞ്ഞെടുത്തത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചൈനീസ് ഭാഷയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി, അത് പഠിക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് എന്നെ ഹോങ്കോങ്ങിലേക്ക് അയക്കുകയും യൂണിവേഴ്സിറ്റി ഓഫ് ഹോങ്കോങ്ങിൽ 2 വർഷത്തെ പഠനത്തിലൂടെയാണ് ഞാൻ ചൈനീസ് ഭാഷ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ആദ്യം ബീജിംഗിൽ ചെന്ന് സെക്കൻഡ് സെക്രട്ടറി, ഫസ്റ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു. എൻ്റെ ഉത്തരവാദിത്തം കൾച്ചറും എഡ്യൂക്കേഷനും ഇൻഫർമേഷനും ഒക്കെ ആയിരുന്നു. അങ്ങനെ പ്രസന്നായിട്ട് പത്രപ്രവർത്തന ജീവിതത്തിൽ നിന്നൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. പിന്നീട് ഡൽഹിയിൽ വന്ന്, ഡൽഹിയിൽ വീണ്ടും മിനിസ്ട്രിക്കുള്ളിൽ ഒരു എക്സ്റ്റേണൽ പബ്ലിസിറ്റി ഡിവിഷൻ ഉണ്ട്, അവിടെ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു. എന്നിട്ട് ഞാൻ ജനീവയിൽ ചെന്ന്
ഇന്ത്യൻ മിഷൻ ടു ദ യുണൈറ്റഡ് നേഷൻസ്. അവിടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെയും ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിൻ്റെയും ഉത്തരവാദിത്വം കൈകാര്യം ചെയ്തു. പിന്നീട് ജനീവയിൽ നിന്നും ബെയ്ജിങ്ങിലേക്ക് രണ്ടാമത് ഗവൺമെൻറ്റിനെ അയച്ച് എംബസിയിലെ നമ്പർ 2 ആയിട്ട് ഞാൻ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഡൽഹിയിൽ വന്ന് അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹയുടെ ഓഫീസിൻ്റെ ഹെഡായിട്ട് മേധാവിയായിട്ട് വർക്ക് ചെയ്തു. എന്നിട്ട് വാഷിങ്ടൺ ഡി സിയിൽ ചെന്ന് ഇന്ത്യൻ എംബസി വാഷിങ്ടൺ ഡി സിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ട്, അവിടെയും മീഡിയ ഒരു പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു, കൾച്ചറും എഡ്യൂക്കേഷനും ഒരു പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു. വാഷിങ്ടണിൽ നിന്നും ദുബായിൽ ചെന്ന് ഇന്ത്യൻ കൺസൽ ജനറലായി ദുബായിൽ വർക്ക് ചെയ്തു. ദുബായിൽ നിന്നും തിരിച്ച് ഡൽഹിയിൽ വന്നിട്ട് ആദ്യം മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ 2 വർഷത്തോളം വർക്ക് ചെയ്തു. അന്ന് ഫിനാൻസ് മിനിസ്റ്റർ പ്രണാബ് മുഖർജി ആയിരുന്നു. പ്രണാബ് മുഖർജി രാഷ്ട്രപതി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് എന്നെ ക്ഷണിക്കുകയും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏകദേശം മുഴുവൻ ടേം 5 വർഷത്തോളം പ്രസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നെതർലൻഡ്സിലെ ഇന്ത്യൻ അംബാസഡർ. അപ്പൊ ഇതിനിടയിലെ ഈ ജേർണലിസം എന്ന് പറഞ്ഞാൽ ശരിക്കും പാഷൻ എന്ന് നമ്മൾ പറയുമല്ലോ, അപ്പൊ ശരിക്കും സിവിൽ സർവീസ് ഒരു പാഷൻ ആയിരുന്നു, ജേർണലിസം ആയിരുന്നു പാഷൻ എന്ന് പറയാവുന്നത് വേണുവിന് ലൈഫില്? ജേർണലിസം ഞാൻ പ്രതീക്ഷിക്കാതെ ചെന്നുപെട്ട മേഖലയാണ്. അവിടെ ചെന്നുപെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ പരിപൂർണമായിട്ട് എൻജോയ് ചെയ്തു. സോ ഞാൻ ഒരു ഡിപ്ലോമാറ്റ് ആയിട്ട് 34 വർഷം വർക്ക് ചെയ്തു, ജേർണലിസ്റ്റ് ആയിട്ട് 2.5 വർഷം വർക്ക് ചെയ്തു. എന്നാൽ ആ ജേർണലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചതിന്റെ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ പരിപൂർണമായിട്ട് ഉണ്ട്, നിറഞ്ഞു മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു ആ ഓർമ്മകൾ. സോ അത് ചെറുപ്പത്തിൽ ആദ്യം കിട്ടിയൊരു ജോലിയാണ്, അത് നന്നായി എല്ലാ എനർജിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചു, എല്ലാ ബുദ്ധിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചു. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് സമൂഹത്തിൽ ഒരു കോളിലൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലും ഞാൻ എറണാകുളത്ത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്റ്റാഫ് കറസ്പോണ്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു ജേർണലിസ്റ്റ് ജീവിതം നന്നായി എൻജോയ് ചെയ്തു. അതിനുശേഷം ഫോറിൻ സർവീസിലെ ജീവിതവും എൻജോയ് ചെയ്തു. പക്ഷേ ഈ മീഡിയ സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ജേർണലിസമായിട്ട് ഒരു കണ്ടിന്യൂറ്റിയും ഫോറിൻ സർവീസിൽ വെച്ച് ഉണ്ടാക്കുവാൻ സാധിച്ചു. അപ്പോൾ എത്ര രാജ്യങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണു സർവീസ് ചെയ്തിട്ടുണ്ടാവും? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആദ്യം ഹോങ്കോങ്, പിന്നെ ചൈന, പിന്നെ സ്വിറ്റ്സർലൻഡ് ജനീവ, പിന്നെ ഇടയ്ക്ക് ഗൾഫ് ദുബായ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, വാഷിങ്ടൺ ഡി സി, അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇപ്പോ നെതർലൻഡ്സ്, യൂറോപ്പിലെ നെതർലൻഡ്സ്. ഇങ്ങനെ സർവീസിലെ ഏറ്റവും നല്ലൊരു ഓർമ്മയായിട്ടുള്ളത് എന്താ? ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട്. അങ്ങനെ പെട്ടെന്ന് എടുത്തു പറയാൻ, എല്ലാം നല്ല ഓർമ്മകൾ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഇതിനൊരു ചലഞ്ച് എന്ന് പറയാവുന്നത് എന്താ? ഈ സർവീസിൽ വരുമ്പോൾ നമ്മളെപ്പോഴും ഗ്ലാമറസ് പാർട്ട് കണ്ടുകൊണ്ടാണ് പലരും വരുന്നത്, പക്ഷെ ഇതിലെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഷമിച്ച ഒരുപാട് പഠിക്കേണ്ട കാര്യമാണ്. തുടക്കത്തിൽ നിന്ന് ചൈനീസ് ഭാഷ പഠിക്കുക അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. 26-ാം വയസ്സിലാണ് ചൈനീസ് ഭാഷ പഠിക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ ഈ ചൈനയ്ക്ക് ആൽഫബറ്റ് ഇല്ല, ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ക്യാരക്ടേഴ്സ് മുഴുവൻ കാണാപ്പാടം പഠിക്കണം. അപ്പോൾ അത് ഈ നമ്മൾ കിൻഡർ ഗാർഡനിലിരുന്ന് എഴുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ എല്ലാവരും എഴുതുമ്പോൾ ഒരുപോലെ എഴുതാൻ പറ്റും ഈ അക്ഷരങ്ങൾ. ചൈനീസ് എല്ലാ നമ്മളിപ്പോൾ ചൈനീസ് പഠിച്ചു, പക്ഷെ എല്ലാവരും എഴുതാനൊക്കെ ഡിഫറെന്റ് ആയിരിക്കില്ലേ എന്ന് ഞാൻ വിചാരിക്കും. ഈ വരയും കുറിയൊക്കെ ആയതുകൊണ്ട് ചൈനീസ് ഒരു വളരെ ആർട്ടിസ്റ്റിക് ലാംഗ്വേജ് ആണ്. അത് കാലിഗ്രഫി ആയിരുന്നു പണ്ട്. ഈ ചൈനീസ് ട്രഡീഷണൽ ബ്രഷും മഷിയും വെച്ച് ഓരോ അക്ഷരം എഴുതുന്നതും അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവോടുകൂടി എഴുതണം എന്നുള്ളതായിരുന്നു അവരുടെ പാരമ്പര്യം. പക്ഷെ ഇന്ന് ഇലക്ട്രോണിക് യുഗത്തിൽ നമുക്ക് ഫോണിൽ റോമൻ സ്ക്രിപ്റ്റിൽ അടിച്ചാൽ ചൈനീസ് ക്യാരക്ടേഴ്സ് വരും. അപ്പൊ ഇങ്ങനെ എഴുതേണ്ടി വരുന്നില്ല. അപ്പൊ ആ ഒരു ചലഞ്ച് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടല്ലേ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ. പ്രത്യേകിച്ച് ഒരു അല്ല, പഠിക്കുമ്പോൾ നമ്മൾ അത് എഴുതി തന്നെ പഠിക്കണം. പക്ഷെ അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് നിത്യജീവിതത്തിൽ അതിനോടൊരു താല്പര്യം ഇല്ലെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പൊ ഈ ചില കാര്യങ്ങളൊക്കെ വളരെ ചലഞ്ചിങ് ആയിരിക്കുള്ള, അതുപോലെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടേ ട്രെയിനിങ് സമയത്തൊക്കെ അല്ലേ? അത് ഒരു ബ്രിട്ടീഷ് ലെഗസി എന്ന നിലയ്ക്ക് മസൂറിയിലെ ഹോസ്റ്റലിംഗ് ഒക്കെ പഠിപ്പിക്കും. അപ്പൊ ആരെങ്കിലും ഡ്രോപ്പ് ഔട്ട് ആവോ? ഇതൊക്കെ കണ്ട് പേടിച്ചു ഇത് എനിക്ക് പറ്റില്ല അങ്ങനെയൊന്നുമില്ല അല്ലേ? വളരെ വളരെ കുറവേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ഇൻഫാക്ട് ഈവൻ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഫോറിൻ സർവീസിൽ ഒരു ബ്ലൈൻഡ് ആയ ഒരു പെൺകുട്ടി ഡിപ്ലോമാറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അവരെ കൂടെ സർവീസസിൽ വന്ന് അവരെ കൂടെ ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമമാണ്
ഗവൺമെൻറ്റിൻ്റെ ഇതും സർവീസസിൻ്റെ ഇതും. സോ അങ്ങനെ ഒരു ഡ്രോപ്പ് ഔട്ട് വേറെ വല്ല മെൻ്റൽ പ്രഷേഴ്സോ ടെൻഷൻസോ ഒക്കെ ആയിട്ട് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യും. ചിലർ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ പണി ഇഷ്ടമില്ല, പ്രൈവറ്റ് സെക്ടറിലാണ് താല്പര്യം എന്ന് പറഞ്ഞ് പോവും. ചിലപ്പോൾ ഈ ഫോറിൻ പോസ്റ്റിങ്സിലെല്ലാം, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും രണ്ടും അവർക്ക് ഒരാൾ വിദേശ രാജ്യത്തും ഒരാൾ ഇന്ത്യയിലും ഒക്കെ ആയാൽ ഉള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ കാരണം ചിലപ്പോൾ ഒരാൾ അത് ഗിവപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ജോലി നോക്കും, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന് സ്ഥിരമായിട്ട് നിൽക്കാൻ നോക്കും. അപ്പൊ അങ്ങനത്തെ പേഴ്സണൽ റീസൺസിന് ചെയ്യുന്ന അല്ലാതെ പിന്നെ സാധാരണ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രഷറൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഒന്ന് ഭാഷ പഠിക്കുക എന്നുള്ളത് അതൊരു ചലഞ്ച് ആണ്. പിന്നെ ഒരു പുതിയ സംസ്കാരത്തിൽ ചെല്ലുക, ആ സംസ്കാരം മനസ്സാക്കുക. അവിടുത്തെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണ്, അവരുടെ ഭാഷ വ്യത്യസ്തമാണ്, ആൾക്കാർ വ്യത്യസ്തമാണ്. അവിടെ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ മറ്റ് എല്ലാ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായി കോൺസ്റ്റന്റ് കോൺടാക്ടിൽ ഇരിക്കുകയും അവരിൽ നിന്നും പഠിക്കുകയും നമ്മുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അപ്പൊ എപ്പോഴും പഠിക്കാനും നിരീക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു വില്ലിംഗ്നെസ്, അതുപോലെ തന്നെ എഴുതാനും സംസാരിക്കാം. അതെ, അതാണ് വേണുവിന്റെ ഒരു. നമുക്ക് നമ്മളെ ചൈനയിലേക്ക് അയച്ചാൽ ചൈനയെ കുറിച്ച് പഠിക്കണം, അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതും ചൈനക്കാരോട് പറയാൻ, ഇന്ത്യയിൽ അറിഞ്ഞാലല്ലേ നമുക്ക് പറയുവാൻ സാധിക്കുള്ളൂ. അപ്പൊ അവര് വളരെ റിസപ്റ്റീവ് ആണ്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. എവിടെ ചെന്ന അല്ലെ, റിസപ്റ്റീവ് അല്ലാത്തവരും ഉണ്ട്, എന്നാൽ ഭൂരിഭാഗം ആൾക്കാർ വളരെ റിസപ്റ്റീവ് ആണ്. എന്റെ അനുഭവത്തിൽ ചൈന ഇന്നും ഇന്ത്യയെ ഒരു ബുദ്ധന്റെ രാജ്യമായിട്ടാണ് കാണുന്നത്. ബുദ്ധിസത്തിന് അത്ര വലിയൊരു ഇൻഫ്ലുവൻസ് അവരുടെ മേലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്കാരോട് പൊതുവേ സ്നേഹവും ബഹുമാനവും, ഒരു ഏഷ്യൻ സിവിലൈസേഷൻ ആണ് എന്നാണ് സാധാരണക്കാർ കരുതുന്നത്. പക്ഷെ നമുക്കൊരു ശത്രു രാജ്യം. അതെ, അത് അതൊരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടും 1962 യുദ്ധത്തിൽ നമ്മൾ തോറ്റതുകൊണ്ട് നമുക്ക് കൂടുതൽ ദേഷ്യം ഉണ്ട്. അവരതേസമയം അവർ ജയിച്ചതുകൊണ്ടൊരു കാര്യമല്ല. മാത്രമല്ല ചൈനയുടെ ഭൂരിഭാഗം പോപ്പുലേഷൻ ചൈനയുടെ കോസ്റ്റൽ ഏരിയസിൽ, മെയിൻലൻഡ് ചൈനയിലാണ്. ഈ യുദ്ധം നടന്നത് ടിബറ്റിന്റെ ബോർഡറിലാണ്. ടിബറ്റ് എന്ന് പറയുന്നത് അവർക്ക് വളരെ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. അതിന്റെ ബോർഡറിൽ എന്തോ നടന്ന ഒരു ചെറിയ കാര്യമായിട്ടാണ് അവർ കരുതുന്നത്. അതേസമയം ഇന്ത്യക്കാർക്ക് നമ്മുടെ നോർത്തേൺ ബോർഡറിൽ നടന്നു, അവർ ആസാമിൽ ബ്രഹ്മപുത്ര നദി വരെ വന്നു, പാർലമെന്റിൽ വലിയ ചർച്ചയായിരുന്നു, മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് നമ്മുടെ മേലിൽ കൂടുതലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ അന്താരാഷ്ട്ര പൊളിറ്റിക്സ് മാറി മറിയുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും പെട്ടെന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു പവർഫുൾ നേഷനാണ് ചൈന. ചൈനയെ പലരും അഡ്മയർ ചെയ്യുന്നു, എന്നാൽ ചൈനയെ പേടിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. ഇന്ത്യയുടെ ബന്ധങ്ങൾ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് നീണ്ട ചർച്ചകൾ നടത്തുവാൻ സാധിക്കും. എന്തായിരുന്നാലും നമ്മളുടെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നെയ്ബറാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ചൈനയെ അവഗണിക്കാൻ പറ്റില്ല. ചൈനയെക്കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിപ്ലോമാറ്റ് എന്ന രീതിയിൽ എന്ന് പ്രവർത്തിക്കുമ്പോൾ ചൈനയെക്കുറിച്ച് പഠിക്കണം, ഇന്ത്യയെക്കുറിച്ച് പഠിക്കണം, പിന്നെ ഇന്ത്യയുടെ പല വശങ്ങളെക്കുറിച്ച് പഠിക്കണം. രാഷ്ട്രീയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, എക്കണോമിക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, സയൻസ് ആൻഡ് ടെക്നോളജിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, കൾച്ചറെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ചൈനയുടെയും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ആയിരിക്കും. അപ്പൊ എത്ര മണിക്കൂറൊക്കെ വായനയ്ക്ക് ചെലവഴിക്കും? ഇന്ത്യൻ പത്രമാധ്യമങ്ങളും ചൈനീസ് പത്രമാധ്യമങ്ങളിൽ നിന്ന് തുടങ്ങി ഇരു രാജ്യങ്ങളുടെയും ചരിത്രവും സംസ്കാരത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. പിന്നെ അങ്ങനെ പഠനം മാത്രം പോരാ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് നമുക്ക് എഴുത്തിലൂടെ നമുക്ക് ഡൽഹിയിലേക്ക് അവിടുത്തെ പ്രധാന സംഭവങ്ങൾ എന്താണെന്ന് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അറിയണമെന്നുള്ളതാണ്. അപ്പൊ എന്റെ ചാനലിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം, ഹാപ്പിനെസ് ഇതൊക്കെയാണ് ഇതിന്റെ ബേസ്. അപ്പൊ അതിലേക്ക് പലർക്കും പല വഴികളാണ്. അപ്പം ഈ ഇതും നമ്മൾ ഏത് രംഗത്താണെങ്കിലും അത് ഭംഗിയായിട്ട് കൊണ്ടുപോവുക, നന്നായിട്ട് ജീവിക്കുക, അങ്ങനെ നോക്കുമ്പോൾ വേണു എനിക്ക് വളരെ ഒരു എനിക്ക് ഏറ്റവും വേണുല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇവർ വെരി an excellent human being. അത് പറയുന്നത് ആ മാനവികത ഒരുപാടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഞാനൊരു IFS കാരൻ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും ചിലപ്പോൾ അയാൾ ഇത്രയും ഫ്രീ ആയിട്ട് എനിക്ക് ഇൻ്റർവ്യൂ നടത്താൻ പ്രശ്നമുണ്ടാവും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ യു ആർ എ സക്സസ്ഫുൾ ഫാദർ, സക്സസ്ഫുൾ ഹസ്ബൻഡ്, അങ്ങനെ ഫാമിലി റോൾസിലൊക്കെ എക്സല് ചെയ്യുന്ന ഒരാളാണ്. I hope my wife and son agree with you. അവരെ ഏതായാലും ഇത് കാണിച്ചു കൊടുക്കണം അവരെ കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാം കൂടി എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി, അതിനെന്തായിരിക്കും സഹായിച്ചിട്ടുണ്ടാവുക? ഇതൊന്നും പ്രത്യേകിച്ച്
ആലോചിച്ച് സ്ട്രാറ്റജൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ല മേരി ഇപ്പോൾ പറഞ്ഞത്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? അതെ, അല്ല വളരെ ശരിയാണ്. ഒന്ന് ഈ മാനവികത എന്ന് പറഞ്ഞത് എന്നും എൻ്റെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നത്, നമ്മൾ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അതിൽ വലിയ വമ്പനായിരുന്നു അല്ലെങ്കിൽ വലിയ കേമമായിട്ട് ചെയ്തു എന്നുള്ളതല്ല പ്രധാനം, ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. മരിക്കുമ്പോൾ ടൂം സ്റ്റോണിൽ ഇവൻ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് എഴുതിയാൽ മാത്രം മതി, അല്ലാതെ വില്ലാളി വീരനായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല ചെയ്യുന്ന എന്ത് കാര്യമായിരുന്നാലും അത് കുറച്ചുകൂടി നന്നായി ചെയ്യുവാനുള്ള ഓപ്പർച്യൂണിറ്റിയും സ്കോപ്പും ഉണ്ട്. അപ്പോൾ എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, അതിൽ എന്ത് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ സാധിക്കും, അത് എങ്ങനെ സമൂഹത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും സിവിൽ സർവീസ് ആയി, സിവിൽ സർവീസിലെ ശരിക്കും ഒരുപാട് സർവീസിനുള്ള സ്കോപ്പ് ഉണ്ട് അല്ലേ? തീർച്ചയായും. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. പലരും ഈ റൂൾസും റെഗുലേഷൻസ് എല്ലാം ഉപയോഗിച്ച് അന്ധമായി അതിന്റെ ലെറ്റർ മാത്രം നോക്കി അതിന്റെ സ്പിരിറ്റ് നോക്കാതെ അത് ജനങ്ങൾക്ക് ഉപകാരപരമായ രീതിയിൽ വർക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെ അന്ധമായി ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. എന്റെ പബ്ലിക് സർവൻസ് ആയിരിക്കണം. സോ പബ്ലിക് സർവീസിന് വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് ഈ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, നമുക്ക് ശമ്പളം തരുന്നത്. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളത് തന്നെയായിരുന്നു എന്നും എൻ്റെ ഒരു ആഗ്രഹം. അത് നമ്മുടെ കോളേജ് ജീവിതത്തിൽ നിന്നും കേരളത്തിന്റെ ഒരു പൊതു ഒരു ഒരു സോഷ്യൽ എന്താണ് കമ്മിറ്റ്മെന്റ് എന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ്, ഒരു സമൂഹമാണ് കേരളം. അതെ, അതിൽ നിന്നും ലഭിച്ചതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ അച്ഛന്റെ കാര്യം പറഞ്ഞു, അച്ഛനാണ് സിവിൽ സർവീസ് എന്നൊരു ഐഡിയ മനസ്സിലിട്ടതെന്ന്. അതുപോലെ തന്നെ അച്ഛൻ ഒരുപാട് പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. അച്ഛൻ വി ആർ കൃഷ്ണയുടെ ഒക്കെ വലിയ ഒരു ഡിസൈപ്പിൾ ആയിരുന്നു. അപ്പോൾ അന്ന് പബ്ലിക് ഞാൻ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഉയർന്നു വന്ന ഒരു കാലഘട്ടമായിരുന്നു. ജുഡീഷ്യറിക്ക് എങ്ങനെ സാമൂഹിക മാറ്റത്തിന് മുൻപന്തിയിൽ നിൽക്കാം, അത് ഇപ്പൊ നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയുന്നത് പോലെ തന്നെ ജുഡീഷ്യറിക്ക് വേണമെങ്കിൽ ഒരു ബാക്ക് ഡോറിൽ അല്ലെങ്കിൽ പുറയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിയമം മാത്രമേ ഇന്റർപ്രറ്റ് ചെയ്യുള്ളൂ എന്ന് പറയാം. പക്ഷെ അതിന് പകരം എങ്ങനെ നിയമത്തിനെ കൺസ്ട്രക്റ്റീവായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് സൊസൈറ്റിക്ക് ഗുഡ് ഉണ്ടാക്കാൻ സാധിക്കും എന്നായിരുന്നു ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ഒക്കെ കാലഘട്ടത്തിൽ ജുഡീഷ്യറി പ്രത്യേകിച്ചും സുപ്രീംകോർട്ട് മുൻകൈ എടുത്തത്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നതുകൊണ്ട് എന്നും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫാമിലി എന്നും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി. അതെ, സോ ഈ ജോലി തിരക്കിന്റെ പ്രവർത്തനങ്ങളിലെ എല്ലാ ഇടയിൽ സമയം ചെലവാക്കുകയും അത് പ്ലാൻ ചെയ്ത് അല്ല പരമാവധി ശ്രമിക്കും. പ്ലാൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവർക്ക് ഇപ്പോഴും ചിലപ്പോൾ പരാതിയൊക്കെ ഉണ്ടായെന്ന് വരും. ബട്ട് വൈഫും ഞാൻ പ്രവർത്തിച്ച സ്ഥലങ്ങളിലെല്ലാം വൈഫിന് അവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട് സ്വന്തം തൊഴിൽ വീട്ടിൽ വീട്ടമ്മയായിട്ട് ഇരിക്കാതെ പുറമെ വൈഫിന്റെ ഫീൽഡ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ പ്രത്യേകിച്ചും ഈ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ഫീൽഡിൽ വൈഫിന് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിപ്പോ സരോജ് ഇവിടെ ഇല്ല അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇത് വളരെ. പിന്നെ കുട്ടികളെല്ലാം പല രാജ്യങ്ങളിൽ പഠിക്കുകയും പല രാജ്യങ്ങളിൽ ജീവിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ചു. ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ വളരെ ചെറുപ്പത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കോൺസ്റ്റന്റ് ഒരു വളരെ ഡിസ്റപ്റ്റീവ് ആണ്. ഇന്ത്യക്കുള്ളിലും ട്രാൻസ്ഫറബിൾ ജോബ്സ് ഉള്ള ആൾക്കാർ മക്കൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കലും അവരെ ബോർഡിംഗിലൊന്നും വിട്ടിട്ടില്ല. സോ മൂത്ത മകൻ ഹോങ്കോങ്ങിലാണ് ജനിച്ചത്. അത് കഴിഞ്ഞ് ചൈനയിലുണ്ടായിരുന്നു, ഡൽഹിയിലുണ്ടായിരുന്നു, കൂടെ തന്നെ ഉണ്ടായിരുന്നു, ജനീവയിലുണ്ടായിരുന്നു. പിന്നെ അമേരിക്കയിൽ വെച്ച് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് അമേരിക്കയിൽ യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ കിട്ടി. ഇളയ മകൻ ക്രിക്കറ്റിന്റെ ഭ്രാന്തനായിരുന്നു. അപ്പൊ പറഞ്ഞു എനിക്ക് ഇന്ത്യയിൽ തന്നെ നിന്നാൽ മതി, വേറെ ഒരു സ്ഥലത്തും പോകണ്ട. വിദേശത്തൊക്കെ സ്കൂളിംഗ് ചെയ്തെങ്കിലും തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഹൈസ്കൂൾ ചെയ്ത് ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ലോ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ലോയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. പിന്നെ വേണുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ, അതെനിക്ക് വലിയ അത്ഭുതമാണ് കേട്ടോ. എപ്പോ ഇവിടെ വന്നാലും ഈ ഫ്രണ്ട്സിനെയൊക്കെ കാണുക, അത് ഒരു ചെറിയ പൊസിഷനിലെത്തിയ പോലും ചിലര് പിന്നെ പഴയതൊക്കെ മറന്ന്, അത് അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതം. അപ്പൊ ആ അതിന്റെ ആ ഫ്രണ്ട്ഷിപ്പ് എന്തുമാത്രം
എൻജോയ് ചെയ്യുന്ന ആളാണ് അല്ലേ? നമ്മൾ എല്ലാവരും ഒരു സോഷ്യൽ ആനിമൽസ് അല്ലേ? വീട്ടിലിരുന്ന് പുസ്തകം വായിക്കാം, ടെലിവിഷൻ കാണാം, പക്ഷെ അതിനുപരി ഒരു സമൂഹം ഉണ്ട്. പ്രത്യേകിച്ചും അഗെയിൻ ഇതെല്ലാം തീർച്ചയായും നമുക്ക് മഹാരാജാസ് കോളേജിലേക്ക് റിലേറ്റ് ചെയ്യാം. ആ കാലഘട്ടത്തിൽ ഉണ്ടായ എനിക്ക് എന്റെ സ്കൂളിൽ എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഒരാളെ ഞാൻ കണ്ടു കേട്ടോ, ഹൈസ്കൂളിൽ പഠിച്ച ഒരു ഫ്രണ്ടിനെ കണ്ടു, അവര് നെതർലൻഡ്സിൽ വന്ന് താമസിച്ചു. അപ്പൊ അവരെയൊക്കെ വെൽക്കം ചെയ്ത് ആ ബന്ധം നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ അവരെ കാണുകയും അവരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അവിടേക്കൊക്കെ ക്ഷണിക്കുകയും. പലർക്കും പറ്റുന്നത് എന്താണെന്നോ, അത് ഒരു അവരാ കംഫർട്ട് സോൺ വന്നു കഴിഞ്ഞാൽ അവരുടേതായ ഒരു ലോകത്ത് കഴിയുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. നമ്മളെയൊക്കെ വന്ന് കാണണമെങ്കിൽ ആ കിട്ടിയ അവധിക്കാലത്ത് ഇതൊക്കെ ചെയ്യണ്ടേ? പക്ഷെ അതിനുള്ളൊരു വില്ലിംഗ്നെസ്, സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ഒരു ഒരു എന്താണ് ഒരു ഡെഫിഷ്യൻസി ആയിട്ടാണ് ഞാൻ കാണുന്നത്. പണ്ടൊക്കെ ജോയിന്റ് ഫാമിലി സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മളൊരു ഗ്രാമത്തിൽ താമസിച്ചാൽ ആ ഗ്രാമത്തുള്ള എല്ലാവർക്കും അന്യോന്യം അറിയായിരുന്നു. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ എല്ലാവരും ഓടി ചെല്ലുമായിരുന്നു. ഒരു സന്തോഷം കല്യാണം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടുമായിരുന്നു. ഇന്ന് ആ അർബനൈസേഷന്റെയും മോഡേണൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ചുകൂടെ നമ്മൾ എല്ലാവരും അല്പം ഇൻസുലറായി. പിന്നെ ഈ ഇന്റർനെറ്റും ടെലിവിഷനും ലോക്ക്ഡൌൺ, അത് പിന്നെയും അറ്റ്ലീസ്റ്റ് കുടുംബമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നു പോസിബിളി. എന്നാലും ആ ഒരു സോഷ്യൽ ഇതില്ലാത്തത് നമ്മളെ ശരിക്കും മനുഷ്യനെ ബാധിക്കുന്നുണ്ട്. മനുഷ്യനെ അറിയില്ല എന്ന് മാത്രം, അതൊരു ലെവല് കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ ഡിപ്രഷനാകും, ആങ്സൈറ്റി, അങ്ങനെ പല പല രൂപത്തിൽ നമ്മളെ പിടികൂടുമ്പോഴാണ് പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ അതിലേക്ക് പോകാതിരിക്കാം, ഏത് പൊസിഷനിലായാലും നമുക്കത് സാധിക്കും. എനിക്ക് ഇവിടെ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് കോവിഡ് വന്നിരുന്നു, എന്നാൽ ഇവിടുത്തെ നെയ്ബേഴ്സും ഇവിടുത്തെ പഞ്ചായത്തും എല്ലാം വളരെയധികം സഹായിച്ചു. ഞാൻ ഇതിനെ കുറിച്ചൊക്കെ കേരളത്തിന് പുറത്തുള്ള എന്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവരൊക്കെ അതിശയിക്കുകയാണ്, ഇന്ത്യയുടെ വേറൊരു ഭാഗത്തും ഇങ്ങനെ ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കെപ്പോഴും വേണമെങ്കിൽ കാണുമ്പോ ഈ ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുമെന്ന് പറയില്ലേ, അതുപോലെയാണ് ചിലരിങ്ങനെ അവരുടെ ഉന്നതങ്ങളിലേക്ക് എത്തുന്തോറും അവരുടെ പെരുമാറ്റമൊക്കെ വളരെ ഹൃദ്യമാകും, ഒന്നുകൂടി വിനയാന്വിതമാകും. അപ്പൊ അങ്ങനെയാണ് ഞാൻ വേണുവിനെ കണ്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് എന്റെ ചാനലില് ഇതിന്റെ ബേസ് അതാണ്. അപ്പൊ ഈ ഹാപ്പിനെസിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വേണു? ആർ യു ഹാപ്പി എപ്പോഴും? ഞാൻ വേണുവിനെ ഒരിക്കലും ഒരു മൂഡ് ഔട്ട് ആയിട്ടോ എപ്പോഴും ഹാപ്പി ആയിട്ടോ എപ്പോഴും ചിരിയോടുകൂടി കണ്ടിട്ടുള്ളൂ, അത് ഇൻക്ലൂഡിങ് യുവർ ഫാദർ. എനിക്ക് തോന്നുന്നു അച്ഛനും വലിയ ഒരു ചിരിയുള്ള ആളായിരുന്നാണ് എന്റെ അങ്കിൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അച്ഛന്റെ ചിരി എനിക്കും ഉണ്ടെന്ന് പലരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ സ്മൈൽ ഒക്കെ, ഇങ്ങനെ സാധാരണ ഒരു പൊസിഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്മൈൽ ഒക്കെ മായും, അതൊന്നും ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ വളരെ ഒരു കാരണവശാലും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെയല്ല, ഹാപ്പിനെസ് ഒക്കെ കുറിച്ച് ഞാനും ഒരുപാട് ആലോചിക്കാറുണ്ട്. ഞാനങ്ങനെ ഒരു പെർഫെക്ട്ലി ഹാപ്പി വ്യക്തി ആണെന്ന് എനിക്ക് പറയുവാൻ സാധിക്കില്ല. എനിക്ക് എന്റേതായ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, എന്റേതായ ദുഃഖങ്ങളുണ്ട്, എന്റേതായ വിഷമങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് മല്ലിടുക എന്നുള്ളത് തന്നെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആർക്കും ഇതിനൊന്നും ഒരു പെർഫെക്റ്റ് ആൻസേഴ്സ് ഇല്ല. നമ്മൾ ഒരു ഗുരുവിനെ ചെന്ന് കണ്ട് ആ ഗുരു എല്ലാ ഉത്തരങ്ങളും നമുക്ക് നൽകും എന്ന്, അല്ലെങ്കിൽ ഒരു മതം എല്ലാ ഉത്തരങ്ങളും നൽകും, ഒരു പ്രത്യയശാസ്ത്രം എല്ലാ ഉത്തരങ്ങളും നൽകും എന്നുള്ളൊരു വിശ്വാസമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെത്താനെ അനുഭവിച്ച് പഠിച്ച് ചിലപ്പോൾ കഷ്ടപ്പെട്ട് വേദനിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ജീവിതം ഒരു പ്രയാണം ആണ് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പരമാവധി ചിരിക്കുക, ബാക്കിയുള്ളവരോട് നന്നായി പെരുമാറുക, വിനയത്തോടുകൂടി എല്ലാവരോടും പെരുമാറുക, അഹങ്കാരിയായിട്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല. എന്നിട്ടും ആളുകൾ അഹങ്കാരികളാകുന്നത് ഒരു അത്ഭുതമാണ് കേട്ടോ. വിനയത്തോടുകൂടി പെരുമാറിയ എന്താണ് അവർക്ക് നേടാൻ സാധിക്കാത്തത്? അതെ, പക്ഷെ അത് അതവര് പലപ്പോഴും ചെയ്യാറില്ല. അത് അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക് മാതൃകകളാണ്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ് മാതൃകയാണ് ഏറ്റവും വലിയ പ്രേരണ. അപ്പൊ വേണു ശരിക്കും നമുക്കൊരു മാതൃകയായിട്ട് എപ്പോഴും നമ്മൾ കാണുന്ന ഒരാളാണ്. അതൊക്കെ അർഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷെ നേരത്തെ പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ ആണ് എനിക്ക് ഇഷ്ടം. ഒരു നല്ല മനുഷ്യനാണ്, കാണുമ്പോഴുള്ള ഒരു ഓപ്പൺനെസ്സും ആ ചിരിയും. എനിക്ക് വേണുവിന്റെ വീട്ടിൽ വരുമ്പോ വേണു എന്ത് മൂഡിലായിരിക്കോ അല്ലെ, ഞാൻ ചെല്ലുമ്പോ വലിയ വലിയ പൊസിഷനിലുള്ള ആളുകളല്ലേ, അവർക്ക് എന്തെല്ലാം, അങ്ങനെ ഒരു ഭയപ്പാട് വേണുവിന്റെ കാര്യത്തിലില്ല. എപ്പോ വരുമ്പോഴും ഇങ്ങനെ ഒരു ഹാർട്ടി വെൽക്കം. തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഒരു പുതിയ ഉൾക്കാഴ്ച എന്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്കും ഉണ്ടായി ഉണ്ടാക്കി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്കും. ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഇത് ഏതെങ്കിലും തരത്തിലൊക്കെ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.
നമസ്കാരം.